السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله. صحيح البخاري 585 نمبر آيات ديريكنا حديث عن أبي هريرة رضي الله عنه. أبو هريرة رضي الله عنه نفيدنا قال رسول الله صلى الله عليه وسلم برنو يتعاقبون فيكم الملائكة بالليل وملائكة بالنهار. രാവും പകലുമായി നിങ്ങളുടെ അടുക്കലേക്ക് മലക്കുകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അഥവാ രാവും പകലുമായി മാറി മാറി ഈ ഭൂമിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. ഫജ്ർ നമസ്കാരത്തിനും സുബ്ഹ് നമസ്കാരത്തിനും അസർ നമസ്കാരത്തിനും അവർ ഒരുമിച്ച് കൂടും. ഫുമ്മ യഅർജു അല്ലദീന ബാതു ഫീക്കും. പിന്നെ നിങ്ങളിൽ രാത്രി കഴിഞ്ഞുകൂടിയ മലക്കുകൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോയാൽ, ഫയസ് അലുഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരോട് ചോദിക്കും. വഹു അഅലമു ബിഹിം, അള്ളാഹുവിനെ എല്ലാം അറിയാം. ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമസ്കരിക്കാൻ എത്തിയത്, ആരൊക്കെയാണ് മൂടിപ്പതച്ചുറങ്ങിയത് എന്നുള്ളതൊക്കെ കൃത്യമായി അള്ളാഹുവിനറിയാം. അതൊക്കെ അറിയുന്നതോടൊപ്പം തന്നെ ഈ വന്ന ആളുകൾക്ക്, മസ്ജിദിൽ സുബ്ഹിന് എത്തിയ ആളുകൾക്കുള്ള, അസറിന് എത്തിയ ആളുകൾക്കുള്ള മഹത്വം എന്ന നിലയ്ക്ക് അള്ളാഹു മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ ഏതവസ്ഥയിലാണ് നിങ്ങൾ വിട്ടേച്ചു പോകുന്നത്. ഫയഖൂലൂൻ, അപ്പോൾ ആ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങളവിടെ അവരെ വിട്ടേച്ചു പോരുമ്പോൾ അവർ നമസ്കാരത്തിലായിരുന്നു, ഞങ്ങളങ്ങോട്ട് പോകുമ്പോഴും അവർ നമസ്കാരത്തിലായി. ഇപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഈ ഭൂമിയിൽ രാവും പകലും മാറി മാറി ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകളുണ്ട്. ഈ രണ്ട് വിഭാഗം മലക്കുകളും ഒരുമിച്ച് കൂടുന്ന രണ്ട് ജമാഅത്തുകളാണ് ഫജറിൻ്റെ ജമാഅത്തും അസറിൻ്റെ ജമാഅത്തും. അപ്പോൾ ഇവിടെ രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ അവർ അസർ ജമാഅത്തിന് ഇവിടെ എത്തും, അതുപോലെ പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ അസർ നമസ്കരിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുക. അതുപോലെ തന്നെ സുബ്ഹിനും അങ്ങനെ തന്നെ രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബ്ഹ് നമസ്കരിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകുക. പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബ്ഹ് നമസ്കാരത്തിന് ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുകയും ചെയ്യും. ഈ രണ്ട് വിഭാഗം മലക്കുകളും ഒരുമിച്ച് കൂടുന്ന രണ്ട് ജമാഅത്താണിത്. ഇത്രയും മലക്കുകളുടെ കൂടെ നിന്ന് നമസ്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ നമ്മുടെ കൂടെ രാത്രി കഴിഞ്ഞുകൂടിയ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്ന് നമ്മളെപ്പറ്റി പ്രശംസിച്ച് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഈ രണ്ട് ജമാഅത്തുകളെയും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ വിളിയാളം ഹയ്യ അലസ് സ്വലാ ഹയ്യ അൽ ഫലാ എന്നുള്ളത് കേൾക്കുമ്പോഴും മൂടിപ്പതച്ചുറങ്ങുന്നവരാണ് നമ്മളെങ്കിൽ, ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്ന് പറയുക, നമ്മളെപ്പറ്റി അവർ മൂടിപ്പതച്ചുറങ്ങുകയാണ് എന്നാണ്. അപ്പം അങ്ങനെ നമ്മളെപ്പറ്റി വിമർശിച്ച് പറയാതിരിക്കാൻ, മലക്കുകൾ നമ്മളെപ്പറ്റി നമ്മളുടെ അഭിമാനമുയർത്തുന്ന നിലക്ക് നമ്മളെപ്പറ്റി പ്രശംസിച്ച് പറയാൻ, ഈ രണ്ട് ജമാഅത്തുകളുടെ വിഷയത്തിൽ കൃത്യമായി ശ്രദ്ധ പുലർത്തുക. ഈ പുണ്യ റമദാനിൽ നമ്മളേറെ ശ്രദ്ധിച്ചവരാണ് ആ വിഷയം. എന്നാൽ റമദാൻ വിട പറയുന്നതോടുകൂടി സുബ്ഹ് ജമാഅത്തിനോട് നമസ്കാരത്തോടൊക്കെ വിട പറയുന്നവരായി നമ്മൾ മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല 5 നേരം കൃത്യമായി പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.